24 എക്സ്ക്ലൂസീവായി വന്ന ഒരു വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥ ലൈംഗികാതിക്രമം നേരിട്ട സംഭവത്തിൽ നടപടി. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തും. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി അക്കാദമി ഡയറക്ടർ. തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, അതിവേഗ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം എന്തായാലും അവിടെ ഇല്ലല്ലോ. എന്തായാലും വേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഈ പോലീസ് അക്കാദമിക്കകത്താണ് ഇത്തരത്തിൽ ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതും ഈ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തരത്തിൽ ഈ ലൈംഗിക അതിക്രമം നടത്തിയത്. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 3 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ വനിതാ ഉദ്യോഗസ്ഥ മാനസികമായി തളരുകയും പിന്നീട് സുഹൃത്തുക്കളോട് ഈ വിവരം പറയുകയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് സംബന്ധിച്ച് ഈ ഡയറക്ടർക്ക് അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകുന്നത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഇന്റേണൽ സമിതി, ഇത്തരം പരാതികൾ പരിശോധിക്കുന്ന ഇന്റേണൽ സമിതിയാണ് ആദ്യഘട്ടത്തിൽ ഈ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കുക. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനും താൽക്കാലികമായി മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവും ഇതിനോടകം തന്നെ ഇറക്കിയിട്ടുണ്ട്. ക്രിസ്റ്റിന, ശരി. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം.